സി എ ജി റിപ്പോർട്ട് ചോർന്നതിൽ ഗൂഢാലോചനയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പി ടി തോമസ് സഭയിൽ ഈ വിഷയം ഉന്നയിച്ചത് ആസൂത്രിതമായി റിപ്പോർട്ടിലെ വിഷയങ്ങൾ പി ടിക്ക് ചോർന്നു കിട്ടിയെന്നും സംശയിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ചീഫ് സെക്രട്ടറി പറഞ്ഞത് സർക്കാരിൻ്റെ അഭിപ്രായമെന്നും കടകംപള്ളി വ്യക്തമാക്കി ആസൂത്രിതവും റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ അർത്ഥം സി എ ജി റിപ്പോർട്ട് നേരത്തെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന് വേണം അത് ചട്ടലംഘനം തന്നെയാണ് അത് അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ് ഈ സാഹചര്യങ്ങൾ പൊതുവെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു ഗൂഢാലോചനയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ആലോചന എവിടെയോ ഗൂഢമായിട്ടോ അല്ലാതെയോ ഒരാലോചന ഏതോ കേന്ദ്രത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമില്ല സായുധസേനയുടെ പക്കൽ നിന്ന് വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൻ്റെ അന്വേഷണ മേൽനോട്ടം ഐ ജി ശ്രീജിത്തിനെ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കാണാതായ വെടിയുണ്ടകളുടെ കാര്യമാണ് അന്വേഷിക്കുക പോലീസ് സേനയിൽ നിന്നും വെടിയുണ്ട നഷ്ടമായ സംഭവത്തിൽ എഫ്ഐആർ പുറത്തുവന്നതിന് പിന്നാലെയാണ് നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്താൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത് അന്വേഷണമേൽനോട്ട ചുമതല ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്ത് ആയിരിക്കും ഇനി വഹിക്കുക ഇക്കാര്യം ക്രൈംബ്രാഞ്ച് ഡിജിപി ടോമിൻ ജെ തച്ചങ്കേരി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലത്തെ സംഭവങ്ങളാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ശാസ്ത്രമംഗലം യൂണിറ്റ് അന്വേഷിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നാലംഗ ബോർഡിന്റെ ശുപാർശയെ തുടർന്നായിരുന്നു എൽ ഡി എഫ് സർക്കാർ കേസ് ക്രൈംബ്രാഞ്ചിന് അന്ന് കൈമാറിയത് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും ടി പി ശെങ്കുമാർ ഡിജിപിയുമായിരുന്ന കാലഘട്ടത്തിലായിരുന്നു വെടിയുണ്ടകൾ കൂടുതലായി കാണാതായത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുമുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പ്രത്യേക സായുധ സേനയിലെ മുഴുവൻ ആയുധങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തിങ്കളാഴ്ച വീണ്ടും ും പരിശോധിക്കും ലെസ്ലി ജോൺ കൈരളി ന്യൂസ് തിരുവനന്തപുരം